മരക്കാർ അറബിക്കടലിന്റെ സിംഹം April 15 വിഷുദിനത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്ക്. ഞാൻ കണ്ട അതേ സ്വപ്നം അരുണിമയും കണ്ടിരിക്കുന്നു. അതൊരു ദുസൂചനയാണല്ലോ ഈശ്വര. സയന്റിസ്റ്റേ, ഞാൻ ദേ ഒരു വലിയ കാര്യം പറയാനായിട്ടാ വന്നത്. ഡാഡ് നമ്മുടെ രണ്ടുപേരുടെയും പേരിലായിട്ടിരിക്കുന്ന ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അല്ലേ, അത് നമുക്കിന്ന് വിഡ്രോ ചെയ്യണം. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? നമ്മുടെ FD പിൻവലിക്കണം. പിൻവലിച്ചോ? എന്തിനാ ചോദിക്കേ? ചോദിച്ചു. മന്യയുടെ ഡാഡിയെ സഹായിക്കാൻ കൊടുക്കാനാ നമ്മുടെ വീതമായിട്ട്. സയന്റിസ്റ്റ് ഞാൻ പറയുന്നത് കേട്ടില്ലേ? ആ കേട്ടു. പിന്നെന്താ ഇങ്ങനെ? കൊച്ചിനെ സഹായിക്കുന്നവരും പറയുമ്പോ സയന്റിസ്റ്റ് ഹാപ്പി ആയിരിക്കുന്ന ഞാൻ വിചാരിച്ചേ. ഇതിപ്പോ ഒരു താല്പര്യം ഇല്ലാത്ത പോലെ. FD വിഡ്രോ ചെയ്യോ, കൊച്ചിനെ ഹെൽപ്പ് ചെയ്യോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ സമ്മതിച്ചു. എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ പ്ലീസ്. സയന്റിസ്റ്റ്, ഇത് മന്യയുടെ ഡാഡിയുടെ കാര്യല്ലേ, ഇതൊക്കെ ഉത്സാഹത്തോടെ ചെയ്യേണ്ടത് നിങ്ങളല്ലേ. നിള പ്ലീസ്, എനിക്ക് ഓഫീസിൽ 100 കൂട്ടം തിരക്ക. അതിന്റെ കൂടെ വേറെ തലവേദനയും കൂടി എന്റെ തലയിൽ കെട്ടി വെക്കാതെ. ഓ, അപ്പൊ കൊച്ചിന്റെ പ്രശ്നം സയന്റിസ്റ്റിന് തലവേദനയാണല്ലേ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഓഫീസിലെ തിരക്കെന്താണെന്നൊക്കെ എനിക്കറിയാം. നിള പ്ലീസ്. എന്തൊക്കെയാ? കാറില് കറക്കും ബിരിയാണി തീറ്റയും അതൊക്കെയല്ലേ നിങ്ങളുടെ ഓഫീസിലെ തിരക്ക്? ആപത്തിൽ പെട്ടിരിക്കുന്ന സ്വന്തം കൊച്ചിനേക്കാളും വലുത് അതൊക്കെയല്ലേ? അതേടി, അത് തന്നെയാ എനിക്കിപ്പോ വലുത്. പിന്നെ എന്റെ ആരും അല്ലാത്ത നീ എന്തിനാ എന്റെ കൊച്ചിനു വേണ്ടി കരയുന്നത്? നീ ഒരു ന്യൂ ഇയസൻസ് ആയിരിക്ക, ഇവിടെ നിന്ന് ഭ്രാന്ത് പിടിക്കും. നാശം. വളരെ ശാന്തമായിരുന്നു എന്റെ ജീവിതം, എത്ര പെട്ടെന്നാ കലങ്ങി മറിഞ്ഞത്. ലക്ഷ്യബോധം ഉണ്ടായിരുന്ന ഞാനിപ്പോ ലക്ഷ്യമില്ലാതെ അലയുക. അന്ന് നടന്ന ആക്സിഡന്റിലെ സത്യം അന്നേ അരുണിമ എന്നോട് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നിള എന്റെ ജീവിതത്തിലേക്ക് വരില്ലായിരുന്നു. ഈ കുറ്റബോധം എന്നെ വേട്ടയാടുകയില്ലായിരുന്നു. എല്ലാരും പറയാറുള്ളത് പോലെ ഏതെങ്കിലും അമ്പലത്തിൽ കുറെ നേരം ചെലവഴിച്ചാലോ? ഏ, ഒരു കൊലയാളിയോട് ദൈവം എങ്ങനെ കരുണ കാണിക്കാനാ?